സ്വാഗതം എല്ലാവർക്കും പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം മുൻവർഷ ചോദ്യങ്ങളിലൂടെ ഉണ്ടായിരുന്ന കുറച്ച് വരികളും അതിൻ്റെ കവികളും അല്ലെ, കവികളും അവരുടെ ഈരടികൾ അല്ലെങ്കിൽ വരികൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം, അതായത് അതുപോലെ തന്നെ കുറച്ച് വരികൾ, നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് വരികൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കവികളും ആരൊക്കെയാണ്, അത് എഴുതിയത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയാണെങ്കിൽ നമുക്ക് അതൊന്ന് പഠിക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. വന്നിട്ടുണ്ട് സ്കോർ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നും കൂടി അത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വരികൾ ഇതാണ്. അപ്പോൾ അതിന് മുന്നേ, അതിലേക്ക് പോകുന്നതിന് മുന്നേ, അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ മലയാളം ക്ലാസ് കേട്ടിട്ട് മലയാളം ക്ലാസ്സിൻ്റെ PDF ഉണ്ട് കേട്ടോ. കേട്ടിട്ട് മലയാളം ക്ലാസ് ക്ലിയർ, ആ PDF നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ട്, ക്ലിയർ അല്ലേ. അത് നോക്കിയാൽ മതി, നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അങ്ങനെ പഠിക്കാം. ഓക്കെ, കേട്ടിട്ട് മലയാളം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു PDF അല്ല, സോറി, പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ക്ലിയർ, നോക്കാം. ആദ്യത്, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം എന്ന വരി, അല്ലെങ്കിൽ ഈരടി ആരുടേതാണ് എന്നാണ് അല്ലേ. ആരുടേതാണ് ഇവിടെ ഉണ്ട്, കുമാരനാശാൻ്റെ ആണ് അല്ലേ. നളിനി എന്ന് പറയുന്ന കൃതിയിലെ കുമാരനാശാൻ്റെ വരിയാണ് ഇത്. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതിനായിരിക്കണം അല്ലെ, ഈ ഒരു വരി കേട്ടിട്ടുണ്ടാവും, അറിയുന്നതായിരിക്കും അല്ലെ. എന്താണ്, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഈ സ്നേഹമാണ് അഖില സാരം സാരം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അത്യാവശ്യം മനസ്സിലുള്ള വരി തന്നെയായിരിക്കും. അപ്പോൾ ഇത് കുമാരനാശാൻ്റെ വരിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. നളിനി എന്ന് പറയുന്ന കൃതിയിലുള്ള കുമാരനാശാൻ്റെ വരിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഓർത്തിരിക്കുക. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ആദ്യത്തെ കിട്ടി, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം എന്ന് പറയുന്ന വരി കുമാരനാശാൻ്റെയാണ്. അടുത്തത് രണ്ടാമത്തെ, ഇന്നത്തെ രണ്ടാമത്തെ വരിയിലേക്ക് പോകാം, നോക്കുക. വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മാമ ജീവനിൽ നിന്നൊരു മുരളിയും മൃദുരമാ മുഴുകട്ടെ എന്നുള്ള വരി. ഓക്കെ, എന്താണ്, വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മാമ ജീവനിൽ നിന്നൊരു മുരളിയും മൃദുരവ മുഴുകട്ടെ എന്നുള്ള വരി അല്ലേ. ഇത് ആരുടേതാണ്, ചങ്ങമ്പുഴയുടെ വരിയാണ് കേട്ടോ. മനസ്സിനി എന്ന് പറയുന്ന കൃതിയിലെ ചങ്ങമ്പുഴയുടെ വരിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ. എന്താണ് വരുന്നത്, ഒന്ന്, അതായത് ഇതൊന്ന് ബഹയാട്ട് ചെയ്യണം എന്നല്ല, ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ചങ്ങമ്പുഴയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മാമ ജീവനിൽ നിന്നൊരു മുരളിയും മൃദുരവ മുഴുകട്ടെ എന്നാണ് പറയുന്നത് അല്ലേ. മുരളിയും മൃദുരവ മുഴുകട്ടെ. ഓക്കെ, ഇത് ചങ്ങമ്പുഴയുടെ വരികളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ചങ്ങമ്പുഴയാണ് ഈ ഒരു വരി അല്ലേ. ഇത് ചങ്ങമ്പുഴയുടെ മനസ്സിനി എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് പറയാമല്ലോ എന്താണ്, സ്നേഹമാണെങ്കിലും സാരമൂഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം എന്ന് പറയുന്നത് കുമാരനാശാൻ്റെയാണ്. നളിനിയുടെ, നളിനി എന്ന് പറയുന്ന കൃതിയിലെ വരിയാണ്. ഇപ്പോൾ കിട്ടി വേദന വേദന അല്ലേ, ചങ്ങമ്പുഴയാണ്. അടുത്ത മൂന്നാമത്തേക്ക് പോകുന്നു നമ്മൾ. സ്നേഹത്തിൽ നിന്നല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൽ ഫലം സ്നേഹം ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. ഓക്കെ, കുറച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്നേഹത്തിൽ നിന്നല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൽ ഫലം സ്നേഹം ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം എന്ന് പറയുന്ന വരി അല്ലേ. ജി ശങ്കരക്കുറുപ്പിൻ്റെതാണ്. സൂര്യകാന്തി എന്ന് പറയുന്ന കൃതിയിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ അല്ലേ, ജി ശങ്കരക്കുറുപ്പിൻ്റെ പിന്നെ വരിയാണ് ഇപ്പം നമ്മൾ കണ്ടത്. എന്താണ്, സ്നേഹത്തിൽ നിന്നല്ലോ അല്ലേ, സ്നേഹത്തിൽ നിന്നല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൽ ഫലം സ്നേഹം ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം അല്ലേ. സ്നേഹത്തിൽ ഫലം സ്നേഹം ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജി ശങ്കരക്കുറുപ്പിൻ്റെ വരിയാണ്. സ്നേഹത്തിൻ ഫലം സ്നേഹമാണ് എന്നാൽ ജ്ഞാനത്തിൻ ഫലം ജ്ഞാനമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ മനസ്സിൽ മൂന്നെണ്ണം ഉണ്ടാവണം. ഇപ്പോൾ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു, ചങ്ങമ്പുഴേൻ്റെ രണ്ടാമത് നമ്മൾ പഠിച്ചു അല്ലേ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത് നാലാമത്തത്, സ്നേഹിക്കയുണ്ണീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ഇതെല്ലാവരും കേട്ടായിരിക്കുമല്ലോ അല്ലേ. എന്താണ്, സ്നേഹിക്കയുണ്ണീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്നാണ് പറയുന്നത് അല്ലേ. ഈ വരികളൊക്കെ കേവലം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുക എന്നല്ല, ഇത് കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കുക, അതിലൂടെ തന്നെ സഞ്ചരിക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, സ്നേഹിക്കയുണ്ണീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കുമാരനാശൻ്റെ വരിയാണ്. ഏത് കൃതിയാണെന്ന് വെച്ചാൽ വിചിത്ര വിജയം എന്ന് പറയുന്ന കൃതിയിലുള്ള വരിയാണ് ഇത്. വിചിത്ര വിജയം. ഓക്കെ, വിചിത്ര വിജയം എന്ന് പറയുന്ന കൃതിയിലാണ് ഇത്. എന്താണ്, സ്നേഹിക്കയുണ്ണീ നീ നിന്നെ ദ്രോഹിക്കുന്നവർ ജനത്തെയും. ഓക്കെ, ദ്രോഹിക്കുന്ന ജനത്തെയും സ്നേഹിക്കുക എന്നാണ് പറയുന്നത് അല്ലേ. ആരാണ് പറയുന്നത്, കുമാരനാശനാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒന്ന് വേഗം ആദ്യത്തെ ഒന്ന് നോക്കുക, വായിച്ചു നോക്കുന്നില്ല പെട്ടെന്ന്. ഇതാ, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. ആരാണ്, കുമാരനാശൻ തന്നെയാണ് അല്ലേ, കുമാരനാശനാണ്. വേദന വേദന ലഹരി പിടിക്കും അല്ലേ, വേദന ഞാനതിൽ മുഴുകട്ടെ. എന്താണ്, ചങ്ങമ്പുഴയുടെ വരിയാണ് അല്ലേ. ഈ ചങ്ങമ്പുഴയുടെ തന്നെ മറ്റൊരു വരിയുണ്ട്. എന്താണ്, എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരി ചാറ് പോലുള്ളൊരു ജീവിതം. ഇത് മുമ്പ് ചോദിച്ചാണ് കേട്ടോ, PSC കാലം ചോദിച്ചാണ് ഇത്. എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരി ചാറ് പോലുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞത് ആരെന്നാണ്, ചങ്ങമ്പുഴയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ അല്ലേ. മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ. കിട്ടിയല്ലോ. അടുത്ത് ഒന്നും കൂടെ പെട്ടെന്ന് ഓർത്തിരിക്കുക, സ്നേഹത്തിൽ നിന്നല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ. അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എന്താണ്, സ്നേഹത്തിൻ്റെ ഫലം സ്നേഹമാണ് ജ്ഞാനത്തിൻ്റെ ഫലം ജ്ഞാനമാണ് എന്ന് ഓർത്താൽ മതി. ജി ശങ്കരക്കുറുപ്പാണ്. അത് കിട്ടിയല്ലോ, ശങ്കരക്കുറുപ്പാണ്. അടുത്ത് ഇനി നമുക്കറിയുന്നതിനാണ് കുമാരനാശൻ്റെ വീണ്ടും സ്നേഹിക്കുന്ന നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും അല്ലേ. അടുത്തത്,
ഇതാ വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിവില്ല എന്നാണ് പറഞ്ഞത്. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു ആര്? ജി ശങ്കരകുറുപ്പാണ്. എൻ്റെ വേളി എന്ന് പറഞ്ഞ കൃതി. കൃതിക്ക് അത്രത്തോളം ഇപ്പം പ്രാധാന്യം കൊടുക്കണമെന്നില്ല, നിങ്ങൾ കവിയും അവരെയും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ശങ്കരകുറുപ്പിൻ്റെ വരിയാണ്. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിവില്ല. അല്ലേ, ക്ലിയർ അല്ലേ? വിരഹത്തിലല്ലാതെ മറ്റൊന്നിലും എന്ത് കാണാൻ കഴിയുന്ന അനവധ്യമായിട്ട്, ഓക്കെ, നിരവധ്യമായിട്ട് എന്ത് കാണാൻ ലാവണ്യം കാണാൻ കഴിയില്ല എന്നാണ് ആര്യ ശങ്കരകുറുപ്പ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അതും കൂടി കിട്ടി. അടുത്ത് നോക്കുക. നാം ആരു നാളേക്കു നാപറ്റടിയേണ്ട നാലഞ്ച് നെല്ലോല മാത്രം എന്ന് പറഞ്ഞു ആര്? ചങ്ങമ്പുഴയാണ് പറഞ്ഞത്. കൃതി എന്താണ്? മനസ്സിനി തന്നെ. ഓക്കെ, മനസ്സിനി എന്ന് പറയുന്ന കൃതിയിൽ തന്നെ ചങ്ങമ്പുഴ പറഞ്ഞ മറ്റൊരു കാര്യമല്ല, മറ്റൊരു വരിയാണ്. നാം ആരു നാളേക്കു നാമ്പറ്റയടിയേണ്ട നാലഞ്ച് നെല്ലോല മാത്രം എന്നാണ് പറയുന്നത്. ഓക്കെ, നാം ആര് എന്താണ്? നാളേക്ക് നാമ്പറ്റടിയേണ്ട നാലഞ്ച് നെല്ലോല മാത്രം. ഓക്കെ, അതാണ് ആര് പറയുന്നത്. ചങ്ങമ്പുഴയുടെ വരിയാണിത്. ചങ്ങമ്പുഴയാണ്. ഓക്കെ, ചങ്ങമ്പുഴയുടെ മനസ്സിന് എന്ന് പറയുന്ന കൃതിയിലെ വരിയാണ്. നാം ആര് നാളേക്ക് നാമ്പറ്റടിയേണ്ട നാലഞ്ച് നെല്ലോല മാത്രം എന്ന് പറഞ്ഞു ചങ്ങമ്പുഴ. ഓക്കെ, അപ്പോൾ ഇത് ചങ്ങമ്പുഴയുടെ വരിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ചങ്ങമ്പുഴയാണ് ഇങ്ങനെ പറഞ്ഞത്. അല്ലേ, അടുത്തതിലേക്ക് പോവാം. ഇതാ എന്താണ്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയെ അവരെന്നെ സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് പി എസ് സിക്കൊക്കെ ഒരുപാട് തവണ ചോദിച്ച ഒരു വരിയും കൂടിയാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരയണം എന്നാണ് പറഞ്ഞത്. അല്ലേ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു, അല്ലെങ്കിൽ എന്താണ്, ആചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരയണം. ആത്മോപദേശ ശതകം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിലെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് ഏത് ഈ തന്നിട്ടുള്ളത്. അല്ലേ, എന്താണ്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരയണം എന്നാണ് പറഞ്ഞത്. അല്ലേ, അവരെന്നു സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞു ആരാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതിയിലുള്ള ഈരടി അല്ലെങ്കിൽ വരിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അല്ലേ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് അങ്ങനെ ചവറ് പോലൊന്നും അധികം കേട്ടുന്നില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതകളും വന്നിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതൊന്ന് പഠിക്കുക, അത് മാത്രം പഠിക്കുക. നമ്മളൊന്നും പഠിക്കാതെ പോകുന്നതിനേക്കാൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ചിലപ്പോൾ അതിൽ തന്നെ വന്നേക്കാം. ക്ലിയർ? അതിൽ നിന്നും വന്നേക്കാം. അപ്പോൾ ഇന്നലെ പറഞ്ഞതും ഇന്നത്തെയും കൂടി കൂട്ടി നിങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 16 or 17 വന്നിട്ടുണ്ട് ടോട്ടലി. ആ കൃത്യമായിട്ടൊന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞാൽ ഒന്നും കൂടെ ഒരിക്കൽ കൂടെ ഒന്ന് നോക്കുക, പെട്ടെന്ന് നോക്കുക. എന്താണിതാ? സ്നേഹിക്കുന്ന ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. അല്ലേ, ആരാണ്? കുമാരനാശാനാണ് പറഞ്ഞത്. അല്ലേ, പെട്ടെന്ന് നോക്കുക. അടുത്തെന്താണ്? വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധിയായിട്ട് കാണുവാൻ കഴിവില്ല. അല്ലേ, എന്ന് പറഞ്ഞാൽ ജി ശങ്കരകുറുപ്പാണ് പാടിയതെന്നുള്ളത് ഓർത്തിരിക്കുക. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിവില്ല. ആര് പറഞ്ഞു? ശങ്കരകുറുപ്പ്. അടുത്തത് നോക്കിയേ, ചങ്ങമ്പുഴ. അല്ലേ, നാം ആര് നാളേക്ക് നാമ്പറ്റടിയേണ്ട നാലഞ്ച് നെല്ലോല മാത്രം. നമ്മളെ പറയുവാണ് വെറും നാലഞ്ച് നെല്ലോല മാത്രം. എന്താണ്? നാം ആര് നാളേക്ക് നാമ്പറ്റടിയേണ്ട നാലഞ്ച് നെല്ലോല മാത്രം. ചങ്ങമ്പുഴയാണ് പറഞ്ഞതിൽ ഒരുത്തിരിക്കും. മനസ്സിനി എന്ന് പറയുന്ന കൃതിയിലാണ്. അല്ലേ, മനസ്സിലാണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതും അതിനല്ലേ. ചങ്ങമ്പുഴയുടെ മനസ്സിനി എന്ന് പറയുന്ന കൃതിയിൽ തന്നെയാണ് ഇതും പറഞ്ഞത്. അല്ലേ, വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ. അതും ചങ്ങമ്പുഴയുടെ മനസ്സിനി എന്ന് പറയുന്ന കൃതിയിലെ വരി തന്നെയാണ്. അല്ലേ, അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് നാം ആര് നാളേക്ക് നാമ്പറ്റടിയേണ്ട നാലഞ്ച് നെല്ലോല മാത്രം എന്ന് പറഞ്ഞു ആര്? ചങ്ങമ്പുഴ തന്നെയാണ്, മനസ്സിനി എന്ന കൃതി. അവസാനമായിട്ട് അവനവൻ ആത്മസുഖത്തിന്. അല്ലേ, നമുക്കറിയാലോ ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കൃതികൾ നിങ്ങൾ ഈ ചെറിയ സമയം കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അറിയാത്തത് മാത്രം ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഞാൻ പറയും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇത് മറക്കില്ല. ഓക്കെ, ആ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതുപോലെ ഇനി കഴിഞ്ഞ കുറച്ച് ഒരു 10-15 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ മലയാളം പരിശോധിച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്ന ശൈലികൾ, ഓക്കെ, ശൈലികൾ നമുക്ക് നോക്കണം. പഴഞ്ചൊല്ല് അതൊക്കെ ഒരുമിച്ച് തന്നെ നമ്മൾ നോക്കുക. ഏതാണ്ട് ഒരുപോലെ തന്നെ. ഓക്കെ, പഴഞ്ചൊല്ലുകൾ അത് ഒരു സെറ്റായിട്ട് നമുക്ക് 1-2 സെറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കണം, പഠിക്കണം. പിന്നെ ഞാൻ പറഞ്ഞതാണ് സന്ധികൾ വരാനുണ്ട്. പിന്നെയോ പിരിച്ചെഴുതലൊക്കെ പ്രീവിയസ് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 1-2 വീഡിയോസ് ഇതുപോലെ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പരിശോധിച്ചിട്ട് ഓക്കെ അത് നമുക്കൊന്ന് ചെയ്യണം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ സാഹിത്യവുമായി ബന്ധപ്പെട്ടോ, മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളത്തിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ജി കെ പോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്ന് കണ്ടിട്ടുണ്ട്. അതും നമുക്ക് സെലക്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു 10-15 ക്വസ്റ്റ്യനിലത്തെ ലാസ്റ്റ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലേ, ശൈലികളൊക്കെ നമ്മൾ ഒരുപാട് എല്ലാം റിപ്പീറ്റ് തന്നെയാണ്, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അടുത്ത ദിവസം മുതൽ നോക്കാം. റെഡി? ഓക്കെ, താങ്ക് യു.